നിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ പ്രദേശത്ത് പ്രത്യേക പഠനം നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനീഷ് എന്നെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഉരുൾപൊട്ടൽ സാധ്യതയടക്കം പരിശോധിക്കും പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനവും താമസവും സാധ്യമാണോ എന്നും പരിശോധിക്കും വിലങ്ങാട് ഒറ്റപ്പെടില്ലെന്നും എല്ലാവരുടെയും പുനരധിവാസം ഉറപ്പാക്കുമെന്നും റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞു ആളപായം ഒരാളിൽ കുറഞ്ഞെങ്കിലും സമാനതകളില്ലാത്ത വലിയ നാശനഷ്ടമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് നൂറ്റി വീടുകളാണ് തകർന്നത് മുപ്പത്തിമൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു ആളുകളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ആൾനാശം ഇത്രയും കുറക്കാനായത് ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ പ്രദേശത്തുള്ള ആളുകൾ ഇടപെടുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി മാറ്റുകയുമായിരുന്നു അതിന് പിറകെയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുൾപൊട്ടലിലാണ് ഈ പ്രദേശം ഒന്നാകെ നശിപ്പിച്ചത് എട്ടോളം പാലങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് കണക്ട് ചെയ്യുന്ന പാലങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നിട്ടുണ്ട് ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും മുന്നിലുള്ള വലിയ വെല്ലുവിളി ഇന്ന് സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ ഈ കാര്യം തന്നെയാണ് പൂർണമായും പരിശോധിച്ചത് ഈ പ്രദേശത്തിന്റെ റോഡ് പുനർനിർമ്മിക്കുന്നതും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി താമസിക്കുന്നവരെ പുനരുദ്ധിപ്പിക്കുന്ന കാര്യം ഏറ്റവും ആദ്യ പരിഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ആവശ്യമായ വിധത്തിൽ ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ കളക്ടർ പറഞ്ഞ അനുസരിച്ച് പഠനങ്ങൾ നടത്തിയെങ്കിലും കുറച്ചുകൂടി വിപുലമായി ഇതിന്റെ ഒരു തുടർ ജീവിതങ്ങളുടെ പ്രയാസമുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു നല്ല ആലോചന നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആ നഷ്ടങ്ങളെ കുറിച്ച് ഇപ്പൊ പ്രത്യേകമായി സാധാരണ എസ് ടി ആർ എഫ് എന്നുള്ള സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായി ഒരു പാക്കേജ് തയ്യാറാക്കി ഇതിന്റെ എല്ലാ പരിശോധനയും നടത്താൻ ഇപ്പൊ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഈ ദുരന്തത്തിന് ലഭിച്ചിരുന്നില്ല എങ്കിലും വിലങ്ങാടിനെ കൈവിടില്ലെന്നും വിലങ്ങാടിനെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും മറ്റു ഭരണകൂടങ്ങളും സന്നദ്ധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് പുനരധിവാസവും പുനർനിർമ്മാണവും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ഇന്ന് ഈ മീറ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഈ തീരുമാനങ്ങൾ അടുത്ത ദിവസം മന്ത്രിസഭാ യോഗത്തിലും ചർച്ച ചെയ്തതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്